വിഴിഞ്ഞം സമരത്തിന് പിന്നിൽ രഹസ്യ അജണ്ട ഉണ്ടെന്ന ആരോപണവുമായി തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർത്തിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ല. ഇതിനു പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും മന്ത്രി ദുബായിൽ പറഞ്ഞു. വിഴിഞ്ഞത്ത് സമരം നടത്തുന്നത് പ്രദേശവാസികളല്ല, പ്രദേശവാസികൾക്ക് പദ്ധതി നടപ്പാക്കണം എന്നതാണ് ആഗ്രഹം. തുറമുഖ പദ്ധതി നിർത്തിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാകില്ല എന്നും ഇതിനു പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അപ്രദേശവാസികൾക്ക് ആശങ്കയില്ല. അതോടൊപ്പം തന്നെ അപ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് വിഴിഞ്ഞം പ്രൊജക്റ്റ് എത്രയും വേഗം യാഥാർത്ഥ്യമാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചില ഹിജൻ അജണ്ടയുടെ പേരിൽ ആരൊക്കെയോ നടത്തുന്ന ഒരു സമരം എന്ന രീതിയിൽ തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. അവരുന്നയിച്ച പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ശ്രീലങ്കൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കൻ പോർട്ടിലേക്ക് ഷിപ്പുകൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കേരളത്തിലെ വല്ലാർപ്പാടത്ത് മാത്രം ഒറ്റ വർഷം കൊണ്ട് 40% ബിസിനസ് വർദ്ധിച്ചു. വിഴിഞ്ഞം അതിനേക്കാൾ സാധ്യതയുള്ള പോർട്ടാണെന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം തീരവുമായി വളരെ അടുത്ത് കിടക്കുന്ന കടലാണ്, കപ്പൽ ചാനലുമായി വളരെ അടുത്ത് കിടക്കുന്നു, നാച്ചുറൽ ഡെപ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ പ്രധാന പോർട്ടുകളിലേക്ക് വരുന്ന ചരക്ക് നീക്കം കേരളത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അതിന് പിന്നിൽ സ്വാഭാവികമായും മറ്റ് രാഷ്ട്രങ്ങളുടെയും ചില താല്പര്യങ്ങൾ ഉണ്ടായിക്കൂടായില്ല. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സമരക്കാർ ഉന്നയിച്ച 7 ആവശ്യങ്ങളിൽ 5 തീരുമാനമായിട്ടുണ്ട്. ഏതു ചർച്ചകൾക്കും സർക്കാർ തയ്യാറാണെന്നും മന്ത്രി അറിയിച്ചു. വ്യത്യസ്തമായ കാരണങ്ങളാൽ നീണ്ടുപോയ പദ്ധതി 2 പിണറായി സർക്കാരിന് കീഴിൽ ദ്രുതഗതിയിലാണ് പുരോഗമിക്കുന്നത്. അടുത്ത വർഷം സെപ്റ്റംബറിൽ വിഴിഞ്ഞത്ത് ആദ്യ കപ്പലെത്തുന്ന വിധമാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഈ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടെ ലോക ചരക്ക് നീക്ക ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഉയരുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ തുറമുഖ മേഖലയിലുള്ള നിക്ഷേപ സാധ്യതകളെ ഈ രംഗത്തെ വ്യവസായികൾക്ക് പരിചയപ്പെടുത്താനും നിക്ഷേപ സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടി മാരിടൈം സെക്ടറിലും മറ്റ് ബിസിനസ് മേഖലകളിലുമുള്ള പ്രമുഖരെ സംഘടിപ്പിച്ച ദുബായിൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 24 ദുബായ്.